സിക്കിമിൽ നിന്ന് 76 പേരടങ്ങുന്ന പ്രതിനിധി സംഘം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അധ്യാപകരുണ്ട്, അനധ്യാപകരും ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഉൾപ്പെട്ടതാണ് ആ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അവർ കോട്ടൺ ഹിൽ സ്കൂളാണ് ആദ്യമായി സന്ദർശിക്കാൻ എത്തിച്ചേർന്നത്. അവരെ ഞങ്ങൾ മറ്റൊക്കെ ആശയവിനിമയം നടത്തി. അവർ മറ്റ് ചില സ്കൂളുകളിലൊക്കെ തന്നെ പോകുന്നുണ്ട്, എൻ്റെ പ്രവർത്തനത്തെയൊക്കെ മനസ്സിലാക്കുന്നു. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ക്ലസ്റ്റർ യോഗം സംസ്ഥാനത്താകെ നടക്കുകയാണ്. ഈ അധ്യയന വർഷത്തെ 3-ാമത്തെ അധ്യാപക പരിശീലന ക്ലസ്റ്റർ യോഗമാണ് ഇന്ന് നടക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി മൊത്തം 134,540 അധ്യാപകരാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലെ ക്ലസ്റ്റർ മീറ്റിംഗ് നടക്കുന്ന ചില ക്ലാസ്സുകളിൽ കുറേ സമയം അവിടെ ഇരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഏതാണ്ട് 100% അറ്റൻഡൻസ് ആണ് അധ്യാപക ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എൽ പി തലത്തിൽ നിന്നും 51,515, യു പി തലത്തിൽ 40,36 ഹൈസ്കൂൾ തലത്തിൽ 42,981 അധ്യാപകരുമാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. എൽ പി തലം ക്ലാസ് അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലും യു പി തലം വിഷയാടിസ്ഥാനത്തിൽ ബി ആർ സി തലത്തിലും ഹൈസ്കൂൾ തലം വിഷയാടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ജില്ലാ തലത്തിലുമാണ് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത്. ക്ലാസ്സിൽ നടന്ന പഠന പ്രവർത്തനങ്ങളുടെ അവലോകനം, രണ്ടാം മൂല്യനിർണ്ണയത്തിൻ്റെ ഫീഡ്ബാക്ക് പങ്കുവയ്ക്കൽ, ഫെബ്രുവരി മാസം അവസാനം വരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളുടെ ആസൂത്രണം, കുട്ടികളുടെ മികവുകൾ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും മുന്നിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പഠനോത്സവത്തിന് സജ്ജമാക്കുന്നതിനായി പ്രാഥമിക ധാരണ നൽകുക എന്നിവയാണ് പരിശീലനത്തിൻ്റെ ഭാഗമായി ഉള്ളത്. രാവിലെ ആരംഭിച്ച് 4:30 നേരെ വരെ നിൽക്കും പരിശീലനം. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മാസം കഴിഞ്ഞ് പരീക്ഷ അടക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് റിവിഷൻ നടത്തണം കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങളും റിവിഷൻ നടത്തണം. രണ്ട്, ചില വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ കുറച്ച് പ്രയാസമുണ്ടായിരിക്കും. അത്തരം വിദ്യാർത്ഥികളെ പ്രത്യേകം കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം. നമുക്ക് പൊതുവിൽ ജനറലായിട്ട് ചില വിഷയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റുന്ന നിലയിലുള്ള ഒരു ക്ലസ്റ്റർ മീറ്റിംഗാണ് ഇത് നടക്കുന്നത്. ഇത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് പിന്നെ അധ്യാപകരുടെയൊക്കെ തന്നെ അഭിപ്രായം. ഈ വർഷത്തെ അക്കാഡമിക് നിലവാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ക്ലസ്റ്റർ മീറ്റിംഗിന് ശേഷം നടക്കുന്ന പരീക്ഷയിൽ നമുക്കത് എത്രമാത്രം മാറ്റമുണ്ട് എന്നെ സംബന്ധിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അടുത്ത അക്കാഡമിക് ഇയറിൽ നടത്താൻ വേണ്ടി പോകുന്ന അക്കാഡമി രംഗത്ത് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറയുന്നത്. 5,000 കോടി രൂപ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പിന്നെ പദ്ധതികളുടെ തുടക്കമാണ് ഇന്നത്തെ ക്ലസ്റ്റർ മീറ്റിംഗ്. ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലെ നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നമ്മുടെ ടോട്ടൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ്. ഈ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് DEOമാർ, AEOമാർ, DDമാർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നിരുന്നു. ഒരാൾക്ക് പോലും അവധി നൽകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ മാത്രമേ അവധി പരിഗണിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയൊക്കെ മറ്റ് ജില്ലകളിൽ പോയിരിക്കുകയാണ് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി.